നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് 30 വയസ്സിനും 40 വയസ്സിനിടയിലുള്ളവർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇതിനു മുന്നേ 20 വയസ്സിനും 30 വയസ്സിനുള്ള ആൾക്കാർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. പലപ്പോഴും ഞാനിതിനെ ഈ ഒരു വീഡിയോ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, പക്ഷേ ഇത്രയും നാളും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒട്ടുമിക്ക വീഡിയോയിലും ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒത്തിരി പേര് ജനറലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഓഫീസിൽ ആളുകൾ കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് അവർ അവരുടേതായ ഡിസ്കഷനുകൾ വരുമ്പോൾ അവരുടെ ഏജും അവരുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 30 വയസ്സുള്ളവരും 40 വയസ്സിനുള്ള ആൾക്കാരോട് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി കാണണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ കേസിൽ ഒരു 30-40 ഇടയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, കുട്ടികൾ ആയിട്ടുണ്ടാവും. ഇങ്ങനൊരു സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് മാരേജ്, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കുട്ടികൾ എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു 20-ത്തെ എൻഡ് വയസ്സിലേക്ക് നമ്മളേക്കും കല്യാണം കഴിക്കണേക്കാളും മുന്നൊക്കെ ചിലപ്പോൾ നല്ലൊരു ജോലിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സമ്പാദ്യമൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവർ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ ഒരു ബഡ്ജറ്റിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ ബഡ്ജറ്റൊക്കെ ഒന്ന് താറുമാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ജോലി ഏതാണോ ജോലിയുള്ളത് അത് ശരിക്കും ഒരു പ്രൊമോഷൻ, ഒന്ന് രണ്ട് പ്രൊമോഷൻ കിട്ടി ഒരു സീനിയർ റോളിലേക്കൊക്കെ അല്ലെങ്കിൽ മിഡ് ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. നമ്മുടെ ഈ കുട്ടികളും കല്യാണത്തിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ജോലിയിലത്തെ ഇമ്പോർട്ടൻസ് കളയാണ്ടിരിക്കുക. കാരണം ഈ ടൈമിൽ മര്യാദയ്ക്ക് പണിയെടുത്ത് ചെയ്യാനാണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടിപ്പോണത്. ഇനി പുതിയ സ്കില്ല് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസ് കുറച്ച് താറുമാറായിട്ടുണ്ടാവും. ആ എക്സ്പെൻസിനെ കൃത്യമായിട്ട് താറുമാറിനൊക്കെ മാറ്റി എക്സ്പെൻസിനെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എക്സ്പെൻസ് പലപ്പോഴും കയ്യിൽ നിന്ന് വിട്ടുപോണ ഒരു സിറ്റുവേഷനാണ് ഈ പറഞ്ഞ 30 തുടക്കത്തിൽ എപ്പോഴും കണ്ടുവരുന്നത്. അതിന് പല രീതിയിൽ നമുക്ക് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. എന്നിട്ട് എത്രയാണോ കൃത്യമായിട്ടുള്ള മന്ത്ലി എക്സ്പെൻസ് അത് ഉറപ്പിച്ച് വയ്ക്കുക. അതിനേക്കാളും കൂടുതൽ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്പൗസിനെ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഒരാൾ മാത്രം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ ഭയങ്കര പിശുക്കലും മറ്റാൾ ഭയങ്കര ലാവിഷും ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടും ട്രാക്കിലാവാനായിട്ട് ചാൻസ് ഇല്ല. ഒത്തിരി പിരിമുറുക്കങ്ങൾക്ക് ചാൻസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ജോലിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക, സെപ്പറേറ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് അപ്പുറമായിട്ട്. പിന്നെ ടേം ഇൻഷുറൻസ് ശരിക്കും നോക്കേണ്ട ഒരു ടൈമാണ്. കാരണം കുട്ടികളൊക്കെ ആയ ടൈമിൽ നിങ്ങൾക്ക് ലോണൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ടേം ഇൻഷുറൻസ് മതിയോ, അല്ലെങ്കിൽ ഹെൽത്ത് ടേം ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് ഇപ്പോൾ എടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പലപ്പോഴും ഈ സമയത്ത് ഇനി ഒത്തിരി ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊക്കെ ഇൻഷുറൻസ് കുറേ വേണ്ടാത്ത പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊന്ന് റിവ്യൂ ചെയ്തിട്ട് വേണ്ടത് നിർത്താം, വേണ്ടാത്തത് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. പല ആളുകളും ഒത്തിരി പ്രൊഡക്റ്റുകൾ യാതൊരു ഐഡിയ ഇല്ലാത്തത് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതൊന്ന് റിവ്യൂ ചെയ്തിട്ട് വേണ്ടതും വേണ്ടാത്തതായിട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ ബഡ്ജറ്റ് കൃത്യമായിട്ട് വെച്ചിട്ടുള്ള സിറ്റുവേഷനിൽ 6 മാസത്തേക്കുള്ള നമ്മുടെ ജീവിത ചെലവിനുള്ള പൈസ എമർജൻസി ഫണ്ടായിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എമർജൻസി ഫണ്ടും ഇൻഷുറൻസിൻ്റെയും കാര്യങ്ങൾ ട്രാക്കായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ഗോൾ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്കുണ്ടോ. ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ. നമുക്ക് കുട്ടികളായി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കല്യാണം, നമുക്കൊരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കണം, കാറ് വാങ്ങണമെങ്കിൽ കാറ് വാങ്ങണം, നമ്മുടെ റിട്ടയർമെൻ്റ് ആണെങ്കിൽ റിട്ടയർമെൻ്റ് ആണോ, ഇതെല്ലാത്തിനെയും നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ക്വാണ്ടിഫൈ ചെയ്യുക. നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. ഇതിനൊതുങ്ങുന്ന രീതിയിൽ നമ്മൾ ലംസമായിട്ടോ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് SIP മോഡലായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവുക. എന്താണ് SIP എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതിന് മുൻകാലങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ പലപ്പോഴും ഈ സമയത്താണ് ഒത്തിരി വീട് വാങ്ങണം, ലോൺ എടുക്കണം എന്ന് പറഞ്ഞ ഒരു ആവശ്യങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഈ സമയത്ത് നമുക്ക് എങ്ങനെ ലോണുകളില്ലാതെ അധികം ബേർഡൻ ഇല്ലാതെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ എന്താണോ ആവശ്യമുള്ളത് അതിനെ ഗോളായിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന് വാങ്ങണതിനെ പറ്റിയിട്ട് നമുക്കൊരു 5 കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും, 3 കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെടുത്തൊരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് മാസം അതിലേക്ക് സേവ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ടൈമിലുള്ള അത് എത്തിപ്പെടാനും എന്നിട്ടത് വാങ്ങാനും ശ്രമിക്കാനുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കണമെങ്കിൽ ലോൺ ഇല്ലാതെ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ടൈമിൽ ഈ ഗോളുകളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയ്ക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം 30-ന് 40-ന് ഇടയിലാണ് എന്ന് വെച്ചാൽ നമ്മളൊരു 50-ഓ 55 വയസ്സിലേക്ക് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്.
നമ്മുടെ കയ്യിൽ ഒരു 10 to 20 years വരെ സമയമുള്ള ടൈമാണ്. ഈ സമയത്ത് നമ്മൾ റിട്ടയർമെൻറ്റിന് സീരിയസ് ആയിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ചിലപ്പോൾ ഒരു 5000 to 10000 രൂപയ്ക്ക് വരെ നമുക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈസിയായിട്ട് 55-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിലോ നമുക്ക് റിട്ടയർമെൻറ്റിനുള്ളൊരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് അന്ന് ചെയ്യാൻ പറ്റും. ഇത് ഡിലേ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു 40-ാമത്തെയും 50-ാമത്തെ വയസ്സിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി വലിയ എമൗണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് ചിലപ്പോൾ 55-ാമത്തെ വയസ്സിൽ നിന്ന് 60-ിലേക്കും 65-ാമത്തെ വയസ്സിലേക്കൊക്കെ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാനും ഇത് നോക്കാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മളൊരു 30-ാമത്തെയും 40-ാമത്തെ വയസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എമർജൻസി ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾസ് ഒരു 3 വർഷത്തിന് ഇടയിലൊക്കെ വരുന്നതിൽ കൂടുതലും FD അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളെ ആശ്രയിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു റിട്ടയർമെൻറ്റ് ഗോള് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോള് ഒരു 5 വർഷത്തിന് മുകളിലൊക്കെ ഉള്ളതിന് ഇക്വിറ്റി ഫണ്ടുകളെ നന്നായിട്ട് ആശ്രയിക്കാവുന്ന ഒരു സമയത്താണ്. ഇക്വിറ്റി ഫണ്ടുകളിൽ തന്നെ ശരിക്കും നമുക്ക് ഒത്തിരി അസറ്റിൽ അലോക്കേഷൻസ് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാം, ഡെറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഗോൾഡായിട്ടും സിൽവറായിട്ടും ഫോറിൻ കൺട്രികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട്. ഇതെല്ലാവരും കൊണ്ടുപോയിട്ട് ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേന് ഈ ഏജിലുള്ളവർക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം 30-ാമത്തെയും 40-ാമത്തെയും വയസ്സിന് ഇടയിലുള്ള ആളുകൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം എക്സ്പെൻസ് ട്രാക്കിലേക്ക് കൊണ്ടുവരിക. ആ എക്സ്പെൻസ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒരു മന്ത്ലി ബജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. ആ മന്ത്ലി ബജറ്റിനനുസരിച്ച് എമർജൻസി ഫണ്ടും ഇൻഷുറൻസുകളൊക്കെ ട്രാക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിലേക്ക് പോകുക. റിട്ടയർമെൻറ്റിനെ വളരെ പ്രധാനമായിട്ട് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതിനെക്കുറിച്ചിട്ട് എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കുക. അവനവൻ്റെ സ്പെസിഫിക് കേസായിട്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ലൈഫ് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ കാണുന്ന ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മൾ ഇനിയും അടുത്ത ഏജ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വേണം എന്നുള്ളൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.